नमस्कार प्रताप फुड टी वी एल कूट स्वागत इन नाक उल पड़वल कोड़ी क्या अब वाले टेस्टी अब नमुक वाले पेट तैयार पेट कौक और 300 ग्राम पड़वल इतने नील कटिवरी नमुक चटी चेक रू उल अदायर 200 ग्राम നന്നാക്കി എടുത്ത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് രണ്ടായി കീറിയത്, ഒരു 3 ചള കൊടംപുളി കഴുകി എടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ഇതള് കറിവേപ്പില. ഇതിനകത്തേക്ക് നേരത്തെ വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തതിൻ്റെ കാരണം മീന് ഉണക്ക മീന് നല്ല ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മളതിൻ്റെ പാകം നോക്കുമ്പോൾ ഭയങ്കര ഉപ്പ് കുറവാണ്, എന്നാൽ ചേർത്താൽ മതി. മറ്റേ ഉപ്പ് ചിലപ്പോൾ കൂടുതലായി പോകും. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മളൊരു അരമുറി തേങ്ങ, അതായത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി നമ്മൾ ചിരകിയെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി, 2 ടേബിൾ സ്പൂണോളം കാന്താരി മുളക്, 1 നുള്ള് മഞ്ഞപ്പൊടി ചേർത്ത്, ഇത് നമ്മുടെ അരപ്പിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയുണ്ടോ, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അരപ്പ് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തോന്ന് നോക്കാം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചതിന് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് അരച്ചാലും മതി, അല്ലെങ്കിൽ മുളക് മറ്റേ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. പക്ഷേ ടേസ്റ്റ് എപ്പോഴും കാന്താരി മുളക് ഇട്ട് അരച്ച് ഉണ്ടാക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിച്ച് വെള്ളമോടെ അതിനകത്ത് കുഴിക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കാം. വെള്ളം ഒരല്പം കുറവാണ്, നമുക്കൊരല്പം കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം. അപ്പോൾ ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കടുവറുത്തിടാം. അപ്പോൾ ഇത് നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഇത് മൺചട്ടിയാണ്. മൺചട്ടിയിൽ എപ്പോഴും നമ്മൾ ഇത്തിരി വെള്ളം മുൻനിർത്തി വാങ്ങിയില്ലെങ്കിൽ ഇത് ചൂടാകുമ്പോഴത്തേക്കും കുറുകിപ്പോകും. അപ്പോൾ നമ്മൾ കടുവൊക്കെ വറുത്ത് റെഡിയായി വരുമ്പോഴത്തേക്കും വെള്ളം പാകാവും. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക്. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്കൊരു 2-3 ചെറുപുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക് രണ്ടായിട്ട് പൊട്ടിച്ചത്, 2 ഇതള് കറിവേപ്പില കൂടി ചേർക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പ് കൂടിയോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. അടിപൊളി, സൂപ്പർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ മീനിൻ്റെ ഉപ്പ് മാത്രമാണ് ഇതിനകത്തിട്ടുള്ളൂ, എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തല്ല കേട്ടോ. എങ്കിലും നമ്മുടെ കറിക്ക് നല്ല ഉപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാവർക്കും എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വിഭവവുമായി പിന്നീട് വരാം. നന്ദി.